1940 ജൂണിൽ ഉൾസ് എന്ന പേരുള്ള ഇന്റേൺമെന്റ് ക്യാമ്പിൽ നിന്നും, നാസി ഇന്റേൺമെന്റ് ക്യാമ്പിൽ നിന്നും വളരെ സാഹസികമായി രക്ഷപ്പെട്ട ഹന്ന അരൻഡറ്റ് എന്ന തത്വചിന്തക നേരെ പോയത് സ്വന്തം ഭർത്താവിൻ്റെ അടുത്തേക്കല്ല, മാഴ്സയിലുള്ള സ്വന്തം ഭർത്താവിൻ്റെ അടുത്തേക്കല്ല, മറിച്ച് ഫോട്ട്ബോയിലുള്ള വോൾട്ടർ ബെന്യാമിൻ്റെ അടുത്തേക്കാണ്. അവിടെ എത്തി 4-5 ദിവസത്തോളം ഹന്ന വോൾട്ടറിനോടൊപ്പം ചെലവഴിക്കുന്നു. അവർ അധിക നേരവും ചെസ് കളിക്കുന്നു. ചെസ് വളരെ പ്രധാനമാണ്, പിന്നീട് വ്യക്തമാവും. അധിക നേരവും ചതുരംഗം കളിക്കുന്നു. കിട്ടാവുന്ന ചില പ്രത്യേക പാഠങ്ങൾ, ടെക്സ്റ്റുകൾ ഒരുമിച്ച് വായിക്കുന്നു. സുഹൃത്തുക്കളെക്കുറിച്ച് പരദൂഷണം പറയുന്നു. ഭക്ഷണം പാകം ചെയ്ത് അന്യോന്യമുണ്ടാക്കുന്ന ഭക്ഷണത്തിനെ പരിഹസിച്ചുകൊണ്ട് കഴിക്കുന്നു. ഈ ചെയ്യുന്നതിനിടയ്ക്ക് ഏതോ ഒരു ഘട്ടത്തിൽ വോൾട്ടർ ബെന്യാമിൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഹന്ന അരൻഡറ്റ് വോൾട്ടർ ബെന്യാമിനോട് ചോദിക്കുന്നു. അദ്ദേഹം പാരീസിലുണ്ടായിരുന്നപ്പോൾ എഴുതിയിരുന്ന ആർക്കേജ് പ്രോജക്റ്റിനെ കുറിച്ചും ഒക്കെ പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ചെറിയൊരു സംശയത്തോടെയും എന്നാൽ വലിയ ആകാംക്ഷയോടും കൂടി അദ്ദേഹം ശ്രമിച്ചിട്ടുള്ള ഒരു പ്രത്യേക കൃതി എന്നതിനെ വിളിക്കുവാൻ പറ്റുമോ എന്നറിയില്ല, ചില കുറിപ്പുകളെ കുറിച്ച് ഹന്ന അരൻഡറ്റിനോട് പറയുന്നു. ആ കുറിപ്പുകൾ പൂർത്തീകരിച്ചിട്ടില്ലാത്തത് എന്ന് പറയാവുന്നതോ അല്ലെങ്കിൽ ഇനിയും വികസിപ്പിക്കേണ്ടതായിട്ടുള്ളത് എന്ന് പറയാവുന്നതോ ആയ ആ കുറിപ്പുകൾ ഓയിൽ സ്കിൻ പേപ്പറിലാണ്, ട്രേസിംഗ് പേപ്പർ പോലത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഓയിൽ സ്കിൻ പേപ്പറിലാണ് അത് എഴുതിയിരുന്നത്. ആ ഒരു പാക്കറ്റ് ഹന്ന അരൻഡറ്റിനെ വോൾട്ടർ ബെന്യാമിൻ ഏൽപ്പിക്കുന്നു. കാരണം ഹന്ന അരൻഡറ്റ് ജർമ്മനി വിട്ട് അമേരിക്കയിലേക്ക് പോകാനുള്ള ഏർപ്പാടുകൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബെന്യാമിൻ പലതവണയായി അതിന് ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തതിന് ശേഷം സ്പെയിനിലേക്ക് പോയി സ്പെയിനിൽ നിന്നും പോർച്ചുഗൽ വഴി അമേരിക്കയിലേക്ക് രക്ഷപ്പെടാം എന്ന ഒരു പദ്ധതി ഇടുകയും ആ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഇല്ലാതിരിക്കുകയും മിക്കവാറും അദ്ദേഹം പിടിക്കപ്പെടുമെന്നും പിടിക്കപ്പെടുകയാണെങ്കിൽ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെടുമെന്നും അദ്ദേഹത്തിന് ഏതാണ്ട് തീർച്ചയായിരുന്നതുകൊണ്ട് ഈ ഒരു പാക്കറ്റ് ഹന്ന അരൻഡറ്റിനെ അദ്ദേഹം ഏൽപ്പിക്കുന്നു. ഒരു വാക്ക് പറയുന്നു, ഇത് അമേരിക്കയിലെത്തുമ്പോൾ അഡോണോവിന് കൊടുത്ത് ഏൽപ്പിക്കണം എന്ന് വോൾട്ടർ ബെന്യാമിൻ പറയുന്നു. ഹന്ന വളരെ തമാശ രൂപേണ പറയും, വൈ ആർ യു സോ വറീഡ് വാട്ടർ യു വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ് യു ആർ സെൽഫ് വെൻ യു റീച്ച് അമേരിക്ക എന്ന് പറയുന്നു. നിങ്ങളും അവിടെ എത്താൻ പോവാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡോണോവിനെ കൂടെ ഏൽപ്പിക്കാൻ പറ്റും എന്ന് പറയുന്നു. അതേസമയം തന്നെ അഡോണോവിനെ ഒട്ടും വിശ്വാസമില്ലാതിരുന്ന ഒരാളായിരുന്നു ഹന്ന. ഹന്ന കൃത്യമായി എഴുതിയിട്ടുണ്ട്, ദിസ് ഇസ് വൺ ഹു ഷാൽ നെവർ ഗെറ്റ് എൻട്രി ഇൻ ടു മൈ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡോണോവിനെ കടുത്ത വിശ്വാസമായിരുന്നു. വോൾട്ടർ ബെന്യാമിന്റെ തീസിസ് ഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് റിജക്ട് ചെയ്യാൻ വേണ്ടി എഴുതിക്കൊടുത്തത് അഡോണോ ആയിരുന്നുവെന്നും അഡോണോവും ഹോക്ക്ഹൈമറും, ഫ്രാങ്ക്ഫർട്ട് സ്കൂളിന്റെ നേതാക്കളായിരുന്ന അഡോണോവും ഹോക്ക്ഹൈമറും യഥാർത്ഥത്തിൽ ബെന്യാമിനെ ഒട്ടും തന്നെ ബഹുമാനിക്കുകയോ അദ്ദേഹത്തിന്റെ എഴുത്തുകളെ വേണ്ട പോലെ മാനിക്കുകയോ ചെയ്തില്ല എന്ന ബോധം ഹന്ന അരൻഡറ്റിന് വളരെ ശക്തമായുള്ള കാരണം
ഇവർ ഇത് കയ്യിൽ കരുതുകയാണ് ചെയ്യുന്നത്, അഡോണോയിന് കൊടുക്കാം എന്ന് പറയുന്നു. അതേ വർഷം കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം സ്പെയിനില് പോർട്ട്ബോയിലെത്തി അവിടെ നിന്നും പോർച്ചുഗലിലേക്ക് കടക്കുകയും അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകാൻ കഴിയും എന്ന രീതിയിൽ പോർട്ട്ബോയിൽ എത്തിക്കഴിയുമ്പോൾ അതുവരെയും ഫ്രാങ്കോയിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന സ്പെയിൻ ജർമ്മനിയുമായി സഖ്യം തീർക്കാത്തതിനാൽ ജൂതന്മാർക്ക് അവിടെ പിടിക്കപ്പെടില്ല എന്നതായിരുന്നു അഡോണോയിന്റെ ബെന്യാമിന്റെ വിശ്വാസം. പക്ഷേ ബെന്യാമിൻ താമസിച്ചിരുന്ന മുറിയുടെ പുറത്തേക്ക് ഒരു ദിവസം നോക്കുമ്പോൾ അഭയാർത്ഥികളായി വന്ന എല്ലാ ഫ്രഞ്ച് ജൂതന്മാരെയും ഫ്രാൻസിൽ നിന്ന് വന്ന ജൂതന്മാരെയും ബെന്യാമിൻ അടക്കമുള്ളവരെ തിരിച്ച് ജർമ്മൻ ഓക്യുപ്പൈഡായിട്ടുള്ള ഫ്രാൻസിലേക്ക് തിരിച്ചയക്കാനുള്ള ഉത്തരവുകൾ ഇറങ്ങുകയും തെരുവുകൾ നിറച്ച് പോലീസുകാർ ജൂതരെ അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് വാൾട്ടർ ബെന്യാമിൻ കാണുന്നത്. അധികം താമസിയാതെ ആ ദിവസം വൈകിട്ട് അദ്ദേഹം മോർഫീൻ കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഹന്ന ആലൻഡിട്ട് ഭാഗ്യവശാൽ അമേരിക്കയിലെത്തുന്നു. അതുവരെ തുറന്നു നോക്കാത്ത ആ പാക്കറ്റ് അവർ അവിടെ വെച്ച് തുറന്നു നോക്കുന്നു. അഡോണോവിന് വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അഡോണോ ഇത് വേണ്ട പോലെ പ്രസിദ്ധീകരിക്കുകയില്ല എന്ന അവിശ്വാസം കൊണ്ട് ഹന്ന ആലൻഡിട്ട് ആ പാക്കറ്റ് അങ്ങനെ തന്നെ അഡോണോവിന് കൊടുക്കുന്നില്ല, മറിച്ച് അതിൻ്റെ ഒരു പകർപ്പുണ്ടാക്കി ആ പകർപ്പ് ഒറിജിനലായിട്ടുള്ളത് മൂലകൃതി സ്വന്തം കയ്യിൽ വയ്ക്കുകയും ആ പകർപ്പ് അഡോണോവിന് കൊടുക്കുകയും ചെയ്യുന്നു. രണ്ടു വർഷത്തിന് ശേഷമാണ് അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഏറ്റവും മോശമായ രീതിയിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഹന്ന പറയുന്നുണ്ട് അതിനെക്കുറിച്ച്, ഒരു പുറംചട്ട പോലുമില്ലാതെ ഏറ്റവും തിക്കിയടുക്കിയ രീതിയിലുള്ള അച്ചടിയോടുകൂടി ആ പ്രത്യേക സംഗതി പ്രസിദ്ധീകരിക്കപ്പെടുന്നു. പക്ഷെ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നു പെട്ടു എന്നതാണ് സത്യം. അഡോണോവിന് പോലും, വാൾട്ടർ ബെന്യാമിനോട് വലിയ മമതയില്ലാതിരുന്ന അഡോണോവിന് പോലും രണ്ടു വർഷം കാത്തിരുന്നിട്ടും അത് പ്രസിദ്ധീകരിക്കാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ആ കൃതിയുടെ പേരാണ് തീസിസ് ഓൺ ദി ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്നത്. സിദ്ധാന്തം ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് ഉള്ളൊരു പാലമാണ്. സിദ്ധാന്തം ഭൂതത്തെയും ഭാവിയെയും കൂട്ടിയിണക്കുന്ന ഒരു നടപ്പ് വഴിയാണ്. കാലിടറുമ്പോൾ പിടിച്ചു നിൽക്കാൻ കിട്ടുന്ന ഒരു ഊന്നുവടിയാണ് സിദ്ധാന്തം. ചരിത്രത്തെ, കാലത്തെ, മനുഷ്യനെ മനസ്സിലാക്കുവാനുള്ള ഒരു ഉപാധിയാണ് സിദ്ധാന്തം. സിദ്ധാന്തം പഴയ വാക്കുപയോഗിക്കുന്ന പോലെ കേവലം സിദ്ധാന്തമല്ല, ജീവിതമാണ്. ഒരു മനുഷ്യരാശിയെ, ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ, ഒരു സംസ്കാരത്തെ ഇന്നിൻ്റേതിൽ നിന്നും നാളേതിലേക്കായി പരിവർത്തിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ആ അർത്ഥത്തിൽ സിദ്ധാന്തം. വാൾട്ടർ ബെന്യാമിൻ താൻ മരിക്കും, താൻ കൊല്ലപ്പെടും, ഇല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അതിഭീകരമായി നാസി പാളയങ്ങളിൽ, തടങ്കൽ പാളയങ്ങളിൽ മറ്റ് അനേകം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജൂതന്മാരോടൊപ്പം തന്നെ താനും ടോർച്ചർ ചെയ്യപ്പെടുമെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം തീസിസ് ഓൺ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എഴുതുന്നത്. ഇത്രയും കാവ്യാത്മകമായ കവിത എന്ന് തന്നെ പറയാം, കാവ്യാത്മകമായ കൃതികൾ മനുഷ്യന്റെ മനസ്സിൽ നിന്നും വളരെ ചുരുക്കം മാത്രമേ പുറപ്പെട്ടിട്ടുള്ളൂ. അത് സിദ്ധാന്തത്തിന്റെ അപ്പുറം പോകുന്ന രീതിയിൽ പലപ്പോഴും പ്രോഫറ്റിക് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ടെക്സ്റ്റിന്റെ, ഭൂതത്തെയും ഭാവിയെയും കൂട്ടിയിണക്കുന്ന കാലത്തിന്റെ, സമയത്തിന്റെ ഒരു ക്രീഡ പോലെയുള്ള ഒരു ടെക്സ്റ്റാണ് അത്. അതിലുടനീളം കാണുന്നത് മരണത്തിന്റെ മുദ്രണമാണ്.
ദുഃഖമാണ്, അഗാധമായ ശോകമാണ്. അതൊരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ ശോകമല്ല, അതൊരു സംസ്കാരത്തിന്റെ, ഒരു നാഗരികതയുടെ, ഒരു രാജ്യത്തിന്റെ, ഒരു ജനതയുടെ ശോകമാണ്. ആ ശോകത്തിൽ നിന്നാണ് സിദ്ധാന്തമുണ്ടാകുന്നത്. മുൻപ് ഒരു കാലത്ത് ഒരു കാട്ടാളന്റെ അസ്ത്രത്തിൽ നിന്നും ഉണ്ടായ മരണത്തിൽ നിന്നും കാവ്യമുണ്ടായതുപോലെ മനുഷ്യന്റെ ദുഃഖത്തിൽ നിന്നാണ് സിദ്ധാന്തം വരുന്നത്. മനുഷ്യന് അതിജീവിക്കുവാൻ കഴിയും എന്ന ബോധത്തിൽ നിന്നാണ് സിദ്ധാന്തം ഉണ്ടാകുന്നത്. പ്രയോഗത്തിനാവശ്യമായ ഉരുപ്പടി എന്ന് പറയട്ടെ, കോപ്പ് എന്ന് പറയട്ടെ, കെൽപ്പ് എന്ന് പറയട്ടെ, അത് പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ആർത്ഥത്തിൽ സിദ്ധാന്തം. ഇത്രയും ഞാൻ മുഖവരിയായി പറയട്ടെ. സിദ്ധാന്തത്തിന്റെ അനിവാര്യത എന്നത് വേണമെങ്കിൽ എനിക്കിവിടെ അവസാനിപ്പിക്കാം. കൂടുതലൊന്നും പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. വാൾട്ടർ ബെന്യാമിന്റെ കഥ മാത്രം പറഞ്ഞാൽ മതി സിദ്ധാന്തത്തിന്റെ അനിവാര്യത എന്ന് നമുക്ക് വ്യക്തമാകും. പക്ഷെ അത് മാത്രമല്ലല്ലോ നമ്മുടെ വിഷയം. സിദ്ധാന്തം എന്ന സങ്കല്പം തന്നെ ഉണ്ടാവുന്നത് ആധുനികതയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ദൈവശാസ്ത്രപരമായ ഒരു ചിന്തയുടെ മൂശയിൽ നിന്ന് മാറിക്കൊണ്ട് മനുഷ്യചിന്തയുടെ സാധ്യതയിലേക്ക് ലോകത്തെ മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും ലോകത്തെ അറിയുവാനും മനുഷ്യന് കഴിയും എന്ന് പറയുന്ന ജ്ഞാനോദയത്തിൻ്റെയും മറ്റും ഒരു പരിസരത്തിലാണ് ഒരു നിലയ്ക്ക് സിദ്ധാന്തം ഉണ്ടായിത്തീരുന്നത്. പക്ഷെ ആ സിദ്ധാന്തത്തിന് ഇറ്റ് വാസ് എ ഡബിൾ എഡ്ജ് സൂഡ്, ഒരു നിലയ്ക്ക് നമുക്ക് അങ്ങനെ പറയാം. കാരണം ആ സിദ്ധാന്തത്തിന്റെ, അല്ലെങ്കിൽ അന്ന് ആരംഭിച്ച ആധുനിക ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്നത് അതിന്റെ വിമർശനപരതയായിരുന്നു, വിമർശനോന്മുഖതയായിരുന്നു. വിമർശനം എന്നത് ഒരു വന്യജീവിയാണ്. ഒരു നിലയ്ക്ക് ഒരിക്കൽ അഴിച്ചുവിട്ടാൽ തിരിച്ച് പിടിച്ചു കെട്ടുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വന്യജീവിയാണ് വിമർശനം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ അബോറിജിനി വംശജർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ആയുധമുണ്ട്, ബൂമറാങ് എന്ന് പറയുന്നത്. അത് എവിടേക്ക് വിക്ഷേപിച്ചാലും അതിന്റെ ലക്ഷ്യം എത്തിക്കഴിഞ്ഞ് അത് ഒരു പഴത്തിനെ വീഴ്ത്താനാണെങ്കിൽ, ഒരു മൃഗത്തെ കൊല്ലാനാണെങ്കിൽ, ആ കൊല കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ച്, ഇത് വിക്ഷേപിച്ച ആളുടെ കയ്യിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറയുന്ന ഒരു ബൂമറാങ് എന്ന് പറയുന്നു. പക്ഷെ ഈ ബൂമറാങ്ങിന് ഒരു പ്രശ്നമുണ്ട്. ബൂമറാങ് സമർത്ഥനായ ഒരു വേട്ടക്കാരന്റെ കയ്യിൽ അത് കുല കഴിഞ്ഞ് ഏതൊരു വേട്ടമൃഗത്തെയാണോ ലക്ഷ്യം വെച്ചത്, ആ വേട്ടമൃഗത്തിന്റെ കൊല കഴിഞ്ഞതിന് ശേഷം കൃത്യമായ വേട്ടക്കാരന്റെ കയ്യിലേക്ക് എത്തും എന്നുണ്ടെങ്കിൽ, അത്ര സാമർഥ്യമില്ലെങ്കിൽ ചിലപ്പോൾ അത് കഴുത്തിലേക്കായിരിക്കും എത്തുന്നുണ്ടാവുക. ഡബിൾ എഡ്ജ് സോഡ്, അങ്ങോട്ടും വെട്ടുന്ന പോലെ ഇങ്ങോട്ടും അത് മുറിവേൽപ്പിക്കാം. ആധുനിക ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയുക ഈ ഡബിൾ എഡ്ജഡ്നെസ് ആണ്. അത് ഒരേ സമയം പാരമ്പര്യത്തെയും ആധുനിക പൂർവമായതിനെയും ആധുനിക ബാഹ്യമായതിനെയും അതിശക്തമായി വിമർശിച്ചപ്പോൾ തന്നെ ആ വിമർശനത്തിനായി ഉപയുക്തമാക്കിയ മാനദണ്ഡങ്ങൾ, പരികൽപ്പനകൾ, തത്വങ്ങൾ, സമീപനങ്ങൾ എന്നത് ഒട്ടും താമസിയാതെ തന്നെ ആധുനികതയ്ക്ക് നേർക്ക് തന്നെ ഉപയോഗിക്കപ്പെട്ട് തുടങ്ങി എന്നതാണ് സത്യം. ക്രിട്ടീക് ഇൻവേരിയബിളി ഓൾവേസ് ലീഡ്സ് ടു സെൽഫ് ക്രിട്ടീക്. വിമർശനം തുടങ്ങിയാൽ അത് മറ്റൊരുവനെ, മറ്റൊരുവളെ, മറ്റൊന്നിനെ വിമർശിക്കുന്നതിന് തുടർച്ചയായി അവനവനെ സ്വയം വിമർശിക്കുന്നതിലേക്ക് വഴി മാറും എന്നതിൽ നമുക്ക് സംശയം വേണ്ട. ആധുനികത ഉത്തരാധുനികതയാവുന്നതും കൊളോണിയലിസം പോസ്റ്റ് കൊളോണിയലിസം ആവുന്നതും ആധുനികോത്തര ചിന്ത തന്നെ ആദ്യം അല്ല, അധിനിവേശാനന്തര ചിന്ത തന്നെ ആദ്യം അധിനിവേശത്തിനെ വിമർശിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട്
അധിനിവേശിതരായിരുന്ന ജനതയുടെ സ്വഭാവങ്ങളെ തന്നെ വിമർശിക്കുന്നതിലേക്ക് ചുവടുമാറുന്നതും സ്ത്രീപക്ഷ ചിന്ത ആദ്യം കൃത്യമായ പേട്രിയാർക്കിയെ പിതൃാധിപത്യത്തെ വിമർശിക്കുന്നതിന് ശേഷം പിന്നീട് സ്ത്രീപക്ഷ ചിന്തയ്ക്കകത്ത് തന്നെയുള്ള വൈരുദ്ധ്യങ്ങളെ ഗൗരവമായി പരിഗണിക്കുന്ന ഒരു ബട്ട്ലേറിയൻ കാലം എത്തുമ്പോഴും എല്ലാം കാണുന്നത് ഈ ഒരു ബൂമറാങ്ങിന്റെ ട്രജക്ടറിയാണ്. എങ്ങോട് വിക്ഷേപിച്ചുവോ, ആര് വിക്ഷേപിച്ചുവോ, ആ വിക്ഷേപിക്കുന്നതിലേക്ക് തന്നെ മടങ്ങിയെത്തുന്ന, അതിനെ തന്നെ വിമർശനത്തിന്റെ കുന്തമുനയ്ക്ക് മുന്നിൽ നിർത്തുന്ന ആ പ്രക്രിയ. ഇതുകൊണ്ടാണ് ആധുനികതയുടെ ചിന്ത ഒരേ സമയം പാരമ്പര്യ നിഷേധത്തിന്റെയും പാരമ്പര്യ നിരാസത്തിന്റെയും പാരമ്പര്യ വിമർശനത്തിന്റേതുമാകുമ്പോൾ തന്നെ അതിലെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ആധുനികതയുടെ വിപരീത സ്ഥാനം സ്വീകരിക്കുന്നു എന്നത്. റെയ്മണ്ട് വില്യംസ് ഒരിക്കൽ പറയുന്നുണ്ട്, അദ്ദേഹം മൂന്ന് വ്യത്യസ്തങ്ങളായ അലകളായി വന്നിട്ടുള്ള നാടകത്തിന്റെ, പാശ്ചാത്യ നാടകത്തിന്റെ സമ്പ്രദായത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ടിന്റെ ഒരു ഘട്ടത്തിൽ മധ്യവർഗത്തിലെ ഒരു വിഭാഗം അതുവരെ ശീലിച്ചു പോന്നിരുന്ന മധ്യവർഗ സ്വഭാവങ്ങളിൽ നിന്നും വേറിട്ടു പോവുകയും ആ സ്വഭാവങ്ങളെ തന്നെ വിമർശനപരമായി സമീപിക്കുകയും ചെയ്യുന്നതോടുകൂടി ആധുനികമായതെന്തോ അതിന്റെ തന്നെ വിപരീത പദത്തിലേക്ക് അവർ മാറിപ്പോകുന്നു, അതിന്റെ വിമർശന ഇടങ്ങളിലേക്ക് അവർ മാറിപ്പോകുന്നു. അതിൽ നിന്നും പുതിയ നാടക സമ്പ്രദായങ്ങൾ, പുതിയ എഴുത്ത് സമ്പ്രദായങ്ങൾ, പുതിയ പരികല്പനാ സമ്പ്രദായങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയും. ഇൻഫാക്ട് ദിസ് ഇസ് എ പ്രോസസ് ദറ്റ് യു സീ ത്രൂ ഔട്ട്. 18-ാം നൂറ്റാണ്ടിന്റെ ഒരു ഘട്ടത്തിൽ മാത്രമല്ല, നിരന്തരം ഏതൊരു പദ്ധതിക്കകത്ത് നിന്നുകൊണ്ടാണോ ഒരു വിമർശനം സാധ്യമാകുന്നത്, ആ പദ്ധതിക്കകത്തുള്ളവർ തന്നെ ആ പദ്ധതിയിൽ നിന്നും വിടുതൽ നേടുകയും ആ പദ്ധതിയെ തന്നെ വിമർശനത്തോടുകൂടി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ എന്നത് ആധുനികതയുടെ ആരംഭം മുതൽ നമുക്ക് കാണാൻ കഴിയും. ഇത്തരമൊരു സ്പേസിലാണ് ഒരുപക്ഷെ നമുക്ക് സിദ്ധാന്തത്തെ തന്നെ സ്ഥാനപ്പെടുത്തേണ്ടി വരിക. ഈ ഒരു അക്കാദമികമായ ഒരു സദസ്സിൽ തീർച്ചയായും തിയറി എന്ന് പറഞ്ഞാൽ സോഷ്യോളജിക്കൊരു തിയറിയുണ്ട്, ഇക്കണോമിക്സിനൊരു തിയറിയുണ്ട്, പൊളിറ്റിക്കൽ സയൻസിനൊരു തിയറിയുണ്ട്. അത്തരത്തിൽ അക്കാദമികമായ തത്വങ്ങൾ മെത്തഡോളജി എന്ന നിലയ്ക്ക് ഗവേഷണത്തിന്റെയും പഠനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഒക്കെ രീതിശാസ്ത്രം എന്ന നിലയ്ക്കുള്ള ഒരു തിയറിയുണ്ട്. പക്ഷെ ആ തിയറിയെ കുറിച്ചല്ല നാം ഇവിടെ സംസാരിക്കുന്നത്. ആ തിയറിയും ഒരു പരിധിവരെയെങ്കിലും ആധുനികതയുടെ ജ്ഞാന സിദ്ധാന്തപരമായ പരികല്പനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും ആധുനികതയുടെ ജ്ഞാനസ്ഥലികളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും ആധുനികതയിൽ എങ്ങനെ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും അത്തരമൊരു തിയറിയെ കുറിച്ചല്ല നാം ഇവിടെ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. നാം മറ്റൊന്നിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ മറ്റൊന്ന് എന്ന് പറയുന്നത് എന്നും സിവിലൈസേഷനിലായി നിൽക്കുന്ന, നാഗരികതയുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന അതിജീവനത്തിന്റെ തൃഷ്ണയുമായി ബന്ധപ്പെട്ടതാണ്. അതിജീവനം മാത്രമല്ല, കടന്നുകയറ്റത്തിന്റെയും തൃഷ്ണയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇവിടെയാണ് വിമർശനം എന്നത് ആത്മവിമർശനമാകുന്നതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഉണ്ടായിത്തീരുന്നത്. കാരണം മറ്റൊരുവനിൽ കാണുന്നത് എന്നിൽ തന്നെ ഉണ്ട് എന്ന കണ്ടെത്തലിനേക്കാൾ അപ്പുറം വലിയൊരു കണ്ടെത്തലില്ല. ഞാൻ നിന്നെ വെറുക്കുമ്പോൾ, നീ ഞാനല്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ വെറുക്കുമ്പോൾ, പിന്നീട് സ്വന്തം ചെറിയ മുറിയിലിരുന്ന് ഉള്ളിലേക്ക് ഊളിയിട്ട് നോക്കുമ്പോൾ, നിന്നിൽ കണ്ടതെല്ലാം എന്നിൽ കാണുമ്പോൾ ഞാൻ ആരെ വെറുക്കേണ്ടു? നിന്നിൽ ഞാൻ ഇഷ്ടപ്പെടാത്തതെന്തോ, എന്റേതല്ലെന്ന് ഞാൻ കരുതിയതെന്തോ അതെന്നിൽ തന്നെ എനിക്ക് കാണാനാകുമ്പോൾ നീയും ഞാനും തമ്മിലുള്ള ഭേദമെന്ത്? നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസമെന്ത്? നിന്നെ വിമർശിച്ച അതേ വാക്കുകൊണ്ടും അതേ നാക്കുകൊണ്ടും ഞാൻ എന്നെ വിമർശിക്കേണ്ടതല്ലേ എന്ന തിരിച്ചറിവിലേക്ക് നാം പോകുന്നു.
ഇവിടെ തന്നെയാണ് ഞാൻ അതിജീവനത്തിന്റെയും കടന്നുകയറ്റത്തിന്റെയും കാര്യം വീണ്ടും പറയുന്നത്. സിദ്ധാന്തം സാധ്യമാക്കുന്നത് അവരന്റെ വിമർശനമല്ല പ്രധാനമായും, അവനവന്റെ വിമർശനമാണ്. അവനവൻ ഉൾപ്പെടുന്നതെന്തോ, അവനവൻ ഭാഗമായതെന്തോ, അവനവനാൽ സാധ്യമാക്കപ്പെടുന്നതെന്തോ, അവനവനാൽ നിർമ്മിക്കപ്പെടുന്നതെന്തോ, അതിൻ്റെ വിമർശനമാണ്. ആ നിലയ്ക്ക് ആധുനികാനന്തരം, ഞാൻ പോസ്റ്റ് മോഡേൺ എന്ന അർത്ഥത്തിലല്ല ആധുനികാനന്തരം പറയുന്നത്, ആധുനികതയ്ക്ക് ശേഷം വന്നിട്ടുള്ള രാഷ്ട്രീയപരമെന്ന് വിശേഷിപ്പിക്കാവുന്ന മാർക്സിസം തൊട്ടുള്ള ഒരു സിദ്ധാന്ത പരമ്പര നോക്കുമ്പോൾ മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട, മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട പാരതന്ത്രത്തിന്റെ, അസ്വാതന്ത്ര്യത്തിന്റെ ഘടനകളെ എങ്ങനെ ഉല്ലംഘിക്കാം എന്ന ചോദ്യം തന്നെയാണ് നിരന്തരം ചോദിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ വീക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കാം, രീതിശാസ്ത്രങ്ങളും പരികല്പനകളും വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ലക്ഷ്യം എന്നത്, ആ ലക്ഷ്യത്തെ വിശദീകരിക്കുന്ന രീതികളും വ്യത്യസ്തമായിരിക്കാം, പക്ഷെ അപ്പോഴും ലക്ഷ്യം എന്നത് ഏതാണ്ട് ഒരേപോലെ തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ല എന്ന് സത്യാനന്തരവാദികൾ പറയാൻ ശ്രമിച്ചാലും ചില വിശ്വാസങ്ങൾ വേണം. ആ വിശ്വാസത്തിൽ ശക്തമായി തന്നെ ഞാൻ നിന്നുകൊള്ളട്ടെ. ഇതാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പറയട്ടെ, വിശ്വാസം നിരാസമല്ല പ്രധാനം, വിശ്വാസങ്ങളെ അംഗീകരിക്കാനുള്ള കഴിവാണ് പ്രധാനം. ഞാനത് പൊതുവായിട്ടത് പറഞ്ഞു എന്ന് മാത്രം, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്ന അർത്ഥത്തിലല്ല. അവനവന്റെ മാത്രമല്ലാത്ത വിശ്വാസങ്ങളെ കൂടി അംഗീകരിക്കുവാനുള്ള വലിപ്പമാണ്, തുറസ്സാണ് പ്രധാനം. അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ലായ്മയല്ല, എനിക്കുമുണ്ട് വിശ്വാസം നിങ്ങൾക്കുള്ള പോലെ എന്ന് മാത്രം പറയട്ടെ. ഇത്തരമൊരു ബൃഹത്തായ ഒരു പ്രവിശ്യയിൽ നാം സിദ്ധാന്തത്തെ കാണുമ്പോൾ ഇതുമായി ബന്ധപ്പെടുവാനായി ഞാൻ രണ്ട് ഉപാധികൾ ഉപയോഗിച്ചുകൊള്ളട്ടെ. അത് രണ്ട് വ്യക്തികളാണ്. അതിലൊരു വ്യക്തിയെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, വാൾട്ടർ ബെന്യാമിനെ കുറിച്ച്. രണ്ടാമത്തെ വ്യക്തി നമുക്കൊക്കെ പരിചയം ഉള്ള, നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ പരിചയം ഉണ്ടായിരിക്കില്ല, പക്ഷെ കേട്ടിട്ടും വായിച്ചിട്ടും പരിചയം ഉണ്ടായിരിക്കാം, ടി കെ രാമചന്ദ്രനാണ്. എന്താണ് വാൾട്ടർ ബെന്യാമിനും ടി കെ രാമചന്ദ്രനും തമ്മിൽ? ഒരാൾ ജർമ്മനിയിൽ ജനിച്ചു, സ്പെയിനിൽ മരിച്ചു, ഫാസിസ്റ്റ് കാലത്ത് ജീവിച്ചു, ഫാസിസത്തിനെ കുറിച്ച് വളരെ ഗൗരവമായി എഴുതുകയും ചിന്തിക്കുകയും ചെയ്തു. മറ്റൊരാൾ കേരളത്തിൽ ജനിച്ചു, വാൾട്ടർ ബെന്യാമിൻ മാർക്സിസ്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ മാർക്സിയനായിരുന്നു എന്ന് പറയാവുന്ന ഉത്തരം പോലെ തന്നെ ടി കെ രാമചന്ദ്രൻ വളരെ യാഥാസ്ഥിതികനായ മാർക്സിസ്റ്റ് ആയിട്ട് പോലും പലപ്പോഴും മാർക്സിസ്റ്റ് പാളയങ്ങളിൽ അംഗീകാരം കിട്ടാതെ പോയ ആളുകൂടിയാണ്. എന്താണ് ഇവരെ യോജിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് അവരെ ഓർക്കാതെ എനിക്ക് സംസാരിക്കാൻ കഴിയാത്തത് എന്നതാണ് പ്രധാനം. ഈ ഇതല്ലേ, ആ ഇതില് സാമൂഹ്യ ബന്ധങ്ങളുടെ സമഗ്രതയെ കുറിച്ച് ടി കെ രാമചന്ദ്രന്റെ ഈ ഒരു ഉദ്ധരണി കണ്ടപ്പോ സന്തോഷമാണോ ദുഃഖമാണോ വരേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. എന്റെ അധ്യാപകനായിരുന്നു ടി കെ രാമചന്ദ്രൻ. പക്ഷേ ഇത് കണ്ടപ്പോൾ ഒന്ന് തീർച്ചയായി, ഐ എം ഓൺ ദ സെയിം പേജ് വിത്ത് ദ പീപ്പിൾ ഹു ആർ ഓർഗനൈസിംഗ് ദിസ് എന്ന്, നമ്മൾ ഒരേ പേജിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നത് എനിക്ക് വ്യക്തമായി. ഞാൻ സിദ്ധാന്തം കൊണ്ട് എന്ത് മനസ്സിലാക്കുന്നുവോ അത് തന്നെയാണ് ഈ സംഘടിപ്പിക്കുന്ന ഇവരും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്ന് മനസ്സിലായി. എന്താണ് സമാനതകൾ എന്ന് ചോദിച്ചാൽ, ബെന്യാമിന്റെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രയോഗം എന്ന് പറയുന്നത്
പൊളിറ്റിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമായി കഴിഞ്ഞിരുന്ന ഒരു കാലത്താണ് ബെന്യാമിൻ ജീവിക്കുന്നത്. നാസി ജർമ്മനിയിൽ പൂർണമായി ഫാഷിസ്റ്റ് വാഴ്ചയുടെ കീഴിൽ ഒരു രാജ്യവും ജനതയും അവരുടെ കയ്യും മെയ്യും മനസ്സും നൽകുന്ന രീതിയിൽ അതിഭീകരമായ അസ്വാതന്ത്ര്യത്തിന്റെ നാളുകളിൽ എതിർത്തുള്ള പ്രതിപക്ഷ സ്വഭാവമുള്ള ഒരു പ്രവൃത്തിയും സാധ്യമല്ലാതെ ആക്കിയിട്ടുള്ള ഒരു നിലയ്ക്കാണ്, ഒരു അവസരത്തിലാണ് വാൾട്ടർ ബെന്യാമിൻ ജീവിച്ചിരുന്നത്. എറിക്ക മാൻ എന്ന തോമസ് മാൻ പ്രസിദ്ധനായിട്ടുള്ള ജർമ്മൻ നോവലിസ്റ്റിന്റെ മകൾ, പുത്രി, ദ സ്കൂൾ ഫോർ ബാർബേറിയൻസ് എന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. 1939 പ്രസിദ്ധപ്പെടുത്തുന്നത്. അതിൽ എങ്ങനെയാണ് കൊച്ചുകുട്ടിക്കാലം മുതൽ 2 വയസ്സ് 3 വയസ്സ് മുതൽ വളരെ കൃത്യമായ പ്രക്ഷേപണങ്ങളിലൂടെ, പ്രക്രിയകളിലൂടെ, പഠന രീതികളിലൂടെ ചെറുപ്പക്കാരെ തൊട്ട് ഏറ്റവും പ്രായമായവരെ പോലും പരിപൂർണമായി നാസി പ്രത്യയശാസ്ത്രത്തിലേക്ക് സന്നിവേശിപ്പിച്ചെടുക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണ സഹിതങ്ങളായ പഠനങ്ങളുണ്ട്. ഇന്നലെ ജർമ്മനിയിലുള്ള എൻ്റെ മകൾ ബെർലിനിലുള്ള അണ്ടർഗ്രൗണ്ട് എന്ന് പേര് വിളിക്കുന്ന നാസി ജർമ്മനിയുടെ തന്നെ പ്രത്യയശാസ്ത്ര ടോർച്ചർ വിഭാഗമായിരുന്ന ആ ഓഫീസിന്നൊരു ഒരു മ്യൂസിയം പോലെ നിലനിർത്തിയിരുന്ന അവിടെ പോയതിന്റെ കാര്യം വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ നിമിത്തങ്ങളാണ്, ആലോചിച്ചു നോക്കും. ഇന്ന് രാത്രി ഇത് വിളിച്ചു പറയേണ്ട ഒരു ആവശ്യം. അതിൽ പറഞ്ഞ കാര്യം എന്താണ്? അവിടുത്തെ ഇന്ന് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞ ഒരു കാര്യം മകള് പറഞ്ഞത്, ഈ കൊലകളിലും കൂട്ടക്കൊലകളിലുമായി ഏർപ്പെട്ടിരുന്നത് ഏതെങ്കിലും അസുരന്മാരോ രാക്ഷസന്മാരോ ഒന്നുമല്ല, നമ്മളെ പോലെ വളരെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. ഭാര്യമാരും മക്കളും ഒക്കെയുള്ള കുടുംബജീവിതം നയിച്ചിരുന്നവരായിരുന്നു. രാവിലെ ഭംഗിയായി പ്രാതൽ കഴിച്ച് അവർ ഇവിടെ എത്തുകയും ഒരു 20 പേരെ കൊല്ലുകയും അതിനുശേഷം ഒന്നുകിൽ സ്വന്തം വീടുകളിൽ പോയി ഉച്ചഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ചോറ്റുപാത്രത്തിൽ കൊണ്ടുവന്ന ഭക്ഷണം അവിടെ ഇരുന്ന് കഴിക്കുകയോ ചെയ്തിരുന്ന നിങ്ങളെയും എന്നെയും പോലെയുള്ള ആളുകളായിരുന്നു. ഹന്നാ അറെൻറ്റ് പറയുന്ന ബെനാലിറ്റി ഓഫ് ഈവിൾ, തിന്മയുടെ സർവസാധാരണത്വം എന്നതാണ്. നാസി സംവിധാനത്തിന് സാധിച്ചത് അത്തരം സാധാരണയിൽ സാധാരണക്കാരായ നമ്മെ പോലെ ഈശ്വര വിശ്വാസവും നായ്ക്കളോടും പട്ടികളോടും പൂച്ചകളോടും ദയാവായ്പും ഒരു യാചകനെ കണ്ടാൽ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ നല്ല മനുഷ്യരായ കുറെ ആളുകളാണ് ഓഷ്വിറ്റ്സും മറ്റും നടത്തിക്കൊണ്ടുപോയിരുന്നതും ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയതും. ഒടുവിൽ ന്യൂറംബർഗ് ട്രയൽസിന്റെ സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അന്ന് മറുപടി പറഞ്ഞ മിക്കവരും പറഞ്ഞത് വി വേർ ജസ്റ്റ് ഒബെയിങ് ഓർഡേഴ്സ് എന്നായിരുന്നു. ഞങ്ങൾ ഉത്തരവുകൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തത്, ഞങ്ങൾക്ക് മറ്റു നിവൃത്തിയില്ലായിരുന്നു എന്നാണ്. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു ജനതയാകെ തന്നെ, ഒരു ദേശത്തെയാകെ തന്നെ, ഒരു മനുഷ്യവംശത്തെയാകെ തന്നെ ഇത്തരത്തിലുള്ള തിന്മയുടെ പടലങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാനും ഒരു നിമിഷം പോലും സ്വയം വിമർശനാത്മകമായി ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കാനുള്ള ഇട, മാനസികമായ ഇട, ധാർമ്മികമായ ഇട, ഇറ്റ് ഇസ് എൻ എത്തിക്കൽ സ്പേസ്, അങ്ങനെ എത്തിക്കൽ സ്പേസ് പോലും അവരുടെ മനസ്സുകളിൽ ബാക്കി വെക്കാത്ത രീതിയിലുള്ള പ്രത്യയശാസ്ത്രവൽക്കരണം നടക്കുകയും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രയോഗം സാധ്യമല്ലാതെയും വന്ന ഒരു കാലത്താണ് വാൾട്ടർ ബെന്യാമിൻ തീസിസും ആർക്കൈഡ്സും മറ്റു പലതും എഴുതുന്നത്. സംശയമില്ല, പല വിമർശകരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ
ബെന്യാമിന്റെ എഴുത്തുകളിലുടനീളം ഒരു നിരാശയുടെ നിഴൽ വീണ് കിടക്കുന്നുണ്ട്, ഒരു അശുഭ ചിന്തയുടെ നിഴൽ വീണ് കിടക്കുന്നുണ്ട്, ശോകത്തിന്റെ ദുഃഖത്തിന്റെ നിഴൽ വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ ആ ശോകം, ആ നിരാശ എന്നത് പിന്നീട് ബെന്യാമിൻ ആത്മഹത്യ ചെയ്തു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. ആ നിരാശ എന്നത് ഒന്നും ചെയ്യാതിരിക്കാനുള്ള, ഒന്നും പറയാതിരിക്കാനുള്ള, ഒന്നുമേ തന്നെ ഉരിയാടാതിരിക്കുവാനുള്ള ഒരു ഉപാധിയായല്ല ബെന്യാമിൻ കണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. അതികഠിനമായ മാനസിക വ്യഥകളിലൂടെ ബെന്യാമിൻ വാസ് ഗോയിങ് ത്രൂ ഡിപ്രഷൻ, സിവിയർ ഡിപ്രഷൻ. അന്നാരൻഡിറ്റ് പറയുന്നു, ഉറങ്ങാൻ കഴിയാതെ. ബെന്യാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്, ഐ കാൻ പുട്ട് മൈ ഹെഡ് ഓൺ ദ പില്ലോ ബിക്കോസ് ദെൻ സഡൻലി അൻ എഞ്ചിൻ സ്റ്റാർട്സ് ഇൻ മൈ ചെസ്റ്റ്. തല തലയിണയ്ക്ക് പുറത്ത് വെക്കുമ്പോഴേക്കും എന്റെ നെഞ്ചിനകത്ത്, നെഞ്ചിൻ കൂടിനകത്ത് ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ട് ഒരു യന്ത്രം ഓടുന്ന പോലെയാണ് തോന്നുന്നത്. ഡിപ്രഷന്റെ ക്ലാസിക് സൈനാണ്. ഡിപ്രഷൻ അനുഭവിച്ച ആർക്കും ഇത് പറയാൻ പറ്റും. ഇന്ന് ഡിപ്രഷൻ അനുഭവിക്കുന്നവർ ധാരാളമാകുന്നു എന്നത് വാസ്തവമാണ്. പണ്ട് ബേർഡ്സ്വാദിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിട്ടുണ്ട് ഒരാൾ. ജോൺ ക്ലെയർ എന്ന റൊമാൻറ്റിക് കവി ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കപ്പെടുകയും ഷെല്ലിയും കീറ്റ്സുമൊക്കെ ഭ്രാന്തിന്റെ പല തലങ്ങളിലൂടെ പോവുകയും ചെയ്യുമ്പോൾ വേർഡ്സ്വർത്ത് മാത്രം ഒരു ഭ്രാന്തുമില്ലാതെ കഴിച്ചുകൂടിപ്പോയി. അതിനെക്കുറിച്ചൊരു വിമർശകൻ പറയുന്നുണ്ട്, ബൗറ പറയുന്നുണ്ട്, വാട്ട് ഏജ് ഇസ് ഇറ്റ് വെൻ ദി ബെസ്റ്റ് മൈൻഡ്സ് ഗോ മാഡ്? ഇസ് ഇറ്റ് ദ പീപ്പിൾ ആർ മാഡ് ഓർ ദറ്റ് ആൻ ഏജ് ഇസ് മാഡ്? ചോദിക്കും. മനുഷ്യർക്കാണോ ഭ്രാന്തായത്, ഒരു കാലത്തിനാണോ ഭ്രാന്തായത്? പിന്നീട് വേർഡ്സ്വർത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഹി സോ സിസ്റ്റമാറ്റിക്കലി കൺട്രോൾഡ് ദ മാഡ്നെസ് ഇൻ ഹിം ദാറ്റ് ഫൈനലി ഓൾ പോയട്രി ഇൻ ഹിം ഡ്രൈഡ് അപ്പ്. സ്വന്തം ഭ്രാന്തിനെ അത്ര ശക്തമായി നിയന്ത്രിച്ചതുകൊണ്ട് ഒടുവിൽ അദ്ദേഹത്തിന്റെ കവിത തന്നെ പറ്റിപ്പോകുന്നുണ്ടായിരുന്നു. ഞാനത് ആനുഷംഗികമായി പറഞ്ഞത്, ഭ്രാന്ത് ഒരു വ്യക്തിയുടെ വിഷയമല്ല. അതികഠിനമായ മ്ലാനത എന്നത് ഒരു വ്യക്തിയുടെ വിഷയമല്ല പലപ്പോഴും, അതൊരു ചരിത്രത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു ദേശത്തിന്റെ വിഷയമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ബെന്യാമൻ ഇതെഴുതുമ്പോൾ നിരാശയാൽ, ആകുലതയാൽ, ദുഃഖത്താൽ ആവേശിതനായി തന്നെ ബെന്യാമിൻ എഴുതുമ്പോൾ മറ്റൊരു കാര്യം അതിൽ വ്യക്തമായി വരുന്നുണ്ട്. അത് ചരിത്രത്തിലുള്ള വിശ്വാസമാണ്. പക്ഷേ നാം സാധാരണ വാക്കുകളിൽ പറയുന്ന ഒരു ചരിത്രമല്ല അത്. രേഖീയമായ, യാന്ത്രികമായ ഒരു ചരിത്രമല്ല അത്. വ്യത്യസ്തമായ മറ്റൊരു ചരിത്രബോധമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. വിമോചനോന്മുഖമായ, അതിജീവനത്തിന്റെ സാധ്യതകൾ തുറക്കുന്ന, കടന്നുകയറ്റങ്ങളുടെ സാധ്യതകൾ തുറക്കുന്ന ഒരു ചരിത്രത്തിന്റെ ദർശനമാണ് അദ്ദേഹത്തിന്റെ എഴുത്തിൽ വരുന്നത്. അത് ഒരു ചെറിയ ഭാഗം മാത്രം വായിക്കുകയാണെങ്കിൽ കുറെ കൂടി വ്യക്തമാകും എന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും ബെന്യാമിനെ വ്യാഖ്യാനിക്കുക എളുപ്പമല്ല. 100 തവണ വായിച്ചാലും വീണ്ടും വായിക്കാൻ മാത്രം കഴിയുന്ന ഒരവസ്ഥയുണ്ട് ബെന്യാമിന്. ആ തീസിസിലെ 6-ാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നു, ഭൂതകാലത്തിന്റെ ചരിത്രപരമായ ആവിഷ്കാരം അത് യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു, റാൻകിയുടെ വാക്കുകളാണത്, എന്ന കണ്ടെത്തലല്ല, മറിച്ച് ഘോരമായ ഒരാപത്തിന്റെ നിമിഷത്തിൽ മിന്നിമറയുന്ന ഒരു ഓർമ്മയെ കയ്യെത്തിപ്പിടിക്കലാണ്.
പാപത്തിന്റെ നിമിഷത്തിൽ ചരിത്രത്തിൽ എടുത്തു കാട്ടപ്പെടുന്ന നിലയിൽ മനുഷ്യന് മുന്നിൽ അപ്രതീക്ഷിതമായി അവതരിക്കുന്ന ആ ഭൂതകാല ബിംബത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് ചരിത്രപരമായ ഭൗതികവാദം ആഗ്രഹിക്കുന്നത്. കാരണം ഈ ആപത്ത് പാരമ്പര്യത്തിന്റെ ഉള്ളടക്കത്തെ മാത്രമല്ല അതിന്റെ സ്വീകർത്താക്കളെയും സ്പർശിക്കുന്നു. രണ്ടിന് നേർക്കും നീളുന്നത് ഒരേ ഭീഷണി തന്നെയാണ്, ഭരണവർഗങ്ങളുടെ ഉപകരണമാകുക എന്നത്. ഓരോ കാലഘട്ടത്തിലും പാരമ്പര്യത്തെ കീഴടക്കാൻ തയ്യാറായി നിൽക്കുന്ന യാഥാസ്ഥിതികതയിൽ നിന്നും അതിനെ മല്ലിട്ട് മോചിപ്പിക്കാനുള്ള ശ്രമം പുതുതായി ആരംഭിക്കേണ്ടിയിരിക്കുന്നു. മിശിഹ അവതരിക്കുന്നത് രക്ഷകനായി മാത്രമല്ല, അന്തിക്രിസ്തുവിനെ കീഴടക്കുന്നവനായി കൂടിയാണ്. ശത്രു വിജയിച്ചാൽ മരിച്ചവർ പോലും അവനിൽ നിന്നും സുരക്ഷിതമല്ല എന്നുറച്ച് വിശ്വസിക്കുന്ന ആ വാക്യം ഒന്നുകൂടി വായിക്കട്ടെ. ശത്രു വിജയിച്ചാൽ മരിച്ചവർ പോലും അവനിൽ നിന്നും സുരക്ഷിതരല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ചരിത്രകാരന് മാത്രമേ ഭൂതകാലത്തിൽ നിന്നുയരുന്ന പ്രത്യാശയുടെ ചെറു തീപ്പൊരികളെ വീശിയുണർത്താൻ കഴിയൂ. ആ ശത്രുവിന്റെ വിജയങ്ങളാകട്ടെ അവസാനിച്ചിട്ടുമില്ല. ഈ ചരിത്രം നഷ്ടപ്പെട്ട ഒരു കാലത്തിന്റെ ചരിത്രമല്ല, സമകാലത്തിൽ ജീവിക്കുന്ന ഭൂതകാലത്തിന്റെ ചരിത്രമാണ്, സമകാലത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഭൂതകാലത്തിന്റെ ചരിത്രമാണ്, സമകാലത്തിൽ ഉത്തേജിപ്പിച്ചെടുക്കേണ്ട പ്രത്യാശയുടെ കിരണങ്ങളായി, പ്രത്യാശയുടെ വലിയ വലിയ അഗ്നിയായി ഊതിപ്പെരുപ്പിച്ചെടുക്കേണ്ട ഭൂതകാലത്തിന്റെ ഓർമ്മകളാണ്. അതാണ് ഒരു മിന്നൽ പിണര് പോലെ അപ്രതീക്ഷിതമായി വരുന്ന ആ മിന്നൽ പിണരിനെ കയ്യെത്തിപ്പിടിക്കുകയും ആ ഖണ്ഡികയുടെ അവസാനം എത്തുമ്പോൾ അത് ഊതിപ്പെരിപ്പിക്കേണ്ട ഒരു തീപ്പൊരിയായി, ഒരു തീയായി, അഗ്നിയായി അത് മാറുകയും ചെയ്യുന്നു. ഉണ്ട് കടുത്ത നിരാശയ്ക്കകത്തും ഉണ്ട് ശുഭാപ്തി വിശ്വാസം. നാളെ എന്നത് ഇന്നത്തെ പോലെ ആകില്ല എന്ന വിശ്വാസം. ആ വിശ്വാസം സൂക്ഷിക്കുക എന്നത്, ആ മോഹം സൂക്ഷിക്കുക എന്നത്, അതിനുള്ള യുക്തി സൂക്ഷിക്കുക എന്നത്, അത് ഇന്നിന്റെയും ഇന്നലെകളുടെയും ഭരണകർത്താക്കളുടെ വിമർശനത്തിലൂടെ അത് സാധ്യമാക്കുക എന്നത് ആണ് ചരിത്രത്തിന്റെ ദൗത്യം എന്ന വിശ്വാസം വോൾട്ടർ ബെന്യാമിനിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. തിയറി അനിവാര്യമാണ്. ഇനി നമുക്ക് ടി കെ രാമേന്ദ്രനിലേക്ക് വരാം. ടി കെ രാമചന്ദ്രൻ എഴുതുന്ന കാലത്ത് വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടുള്ള ടി കെ കവിത എഴുതാൻ തുടർന്നിരുന്നുവെങ്കിൽ വേണമെങ്കിൽ മലയാളത്തിലെ ഏറ്റവും നല്ല കവികളിൽ ഒരാളാവാൻ സാധ്യതയുള്ള ആളായിരുന്നു. സാഹിത്യ വിമർശനം കുറച്ച് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ ഇന്ന് പല വിമർശകരും പെൻഷൻ പറ്റി വേറെ വേറെ പണിക്ക് പോകേണ്ടി വന്നു. പക്ഷെ അതൊന്നും അല്ല രാമേന്ദ്രൻ ചെയ്തത്. രാമേന്ദ്രൻ രാഷ്ട്രീയ ജീവി ആയിരുന്നു എന്നതുകൊണ്ട്, രാമചന്ദ്രന്റെ പ്രഥമ വ്യവഹാരം രാഷ്ട്രീയമായിരുന്നു എന്നതുകൊണ്ട്, പിന്നെ രാമചന്ദ്രന് ഏറ്റവും ഇഷ്ടമുള്ളത് ചെസ്സ് കളിക്കലായിരുന്നു എന്നതുകൊണ്ട്, ചെസ്സ് ചരിത്രത്തിൽ ഉടനീളമുള്ളൊരു കാര്യമാണ്. ചെസ്സ് ചെറുതല്ല, ചെസ്സ് കളിയുമല്ല. ചെസ്സ് കളിയാണ്, പക്ഷെ ചെസ്സ് കളി മാത്രമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. Playing chess is a particular kind of activity which requires a different kind of intelligence. അത് സംശയമില്ലാത്ത കാര്യമാണ്. എന്തായിരുന്നു രാമചന്ദ്രനെ ടി കെ ബെന്യാമിനുമായിട്ട് ഇണക്കുന്നത് എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വിമോചനോന്മുഖമായിട്ടുള്ള ഒരു ഇടതുപക്ഷ നെടുനായകത്വം എന്നത് അതിശക്തമായി ഉയർന്നു വരികയും
പക്ഷേ അത് എത്തേണ്ടിയിരുന്ന ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയാതെ പിന്നോട്ടടിക്കുകയും നാം അറിയുന്ന എമർജൻസി എന്ന് പറയുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്തതോടുകൂടി ബെന്യാമിന് സമാനമായ രീതിയിൽ തന്നെ രാഷ്ട്രീയ പ്രയോഗം അസാധ്യമായി മാറിയ ഒരവസ്ഥ ടി കെ രാമചന്ദ്രന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പലരും ടി കെ രാമചന്ദ്രനെ കേരളത്തിലെ സാംസ്കാരിക വിമർശനത്തിന്റെ ഉപജ്ഞാതാവായി സാംസ്കാരിക പഠനത്തിന്റെ ഉപജ്ഞാതാവായി പരിഗണിക്കാറുണ്ട്. ഇന്ന് ടി കെ രാമചന്ദ്രനോട് അത് ചോദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, ഇന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചോദിച്ചു എന്നുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്ന മറുപടി എനിക്ക് ഏതാണ്ട് ഊഹിക്കാൻ പറ്റും. കാരണം സാംസ്കാരിക പഠനം എന്ന രീതിയിൽ ഇന്ന് അനുവർത്തിച്ചു പോരുന്ന ഒരു അക്കാദമിക സിസ്റ്റമേ ആയിരുന്നില്ല ടി കെ രാമചന്ദ്രന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിന് പേരിട്ട് വിളിച്ചത്, അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ സാംസ്കാരിക വിമർശം എന്ന് പേരിട്ട് വിളിച്ചത്. Let us be clear about one thing. It was not a copy of British or American cultural studies. പാശ്ചാത്യമായ സാംസ്കാരിക പഠനത്തിന്റെ ഒരു കോപ്പി ആയിരുന്നില്ല, പകർപ്പായിരുന്നില്ല കലാവിമർശത്തിലോ അതിനുശേഷമോ ടി കെ രാമചന്ദ്രൻ ശ്രമിച്ചിട്ടുള്ള സാംസ്കാരിക വിമർശം എന്ന് പറയുന്നത്. കാരണം അതിലേറ്റവും പ്രഥമമായ ലക്ഷ്യം എന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് വർഗീയത തന്നെയായിരുന്നു, മതയാഥാസ്ഥിതികത തന്നെയായിരുന്നു. കേരളത്തിന്റെ ആധുനികതയുമായി ബന്ധപ്പെട്ട് നവോത്ഥാനം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, കേരളത്തിന്റെ നാം നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരർത്ഥത്തിലുണ്ടായ ബൗദ്ധികവും സാമൂഹികവും ആയിട്ടുള്ള മാറ്റങ്ങളുടെ തുടർച്ച എന്ന നിലയ്ക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേക അവസ്ഥയെ പൂർണമായി മാറ്റിയെടുക്കുന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും തീർത്തുകൊണ്ടിരുന്ന ഒരു വർഗീയതയുടെ പ്രകരണങ്ങളെ ആണ് ടി കെ രാമചന്ദ്രൻ അതിശക്തമായി എതിർത്തത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, കുടത്തിലടച്ച് കടലിലെറിഞ്ഞ ദുർഭൂതങ്ങൾ ഒന്നൊന്നായി തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. കുടത്തിലടച്ച് കടലിലെറിഞ്ഞ എന്ന് നാം വിശ്വസിക്കുന്ന ആ ദുർഭൂതങ്ങൾ ഒന്നൊന്നായി തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. ആ ദുർഭൂതങ്ങളാണ് ഇന്ന് നമ്മെ ഭരിക്കുന്നത്. ഇത് എഴുതിയത് 70s. 30-40 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ദുർഭൂതങ്ങൾ കടലിൽ നിന്ന് പുറത്തു വരിക മാത്രമല്ല, നമ്മുടെ അധികാര മന്ദിരങ്ങളിൽ പ്രച്ഛന്ന വേഷവും ഫാൻസി ഡ്രസ്സുമായി ഇരിക്കുന്നു ഇന്ന് ആ ദുർഭൂതങ്ങൾ. മറ്റൊരു കാര്യം കൂടി ടി കെ രാമചന്ദ്രൻ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അത് മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ, സിനിമയുടെയും മറ്റും പഠനത്തിന്റെ ഭാഗമായി വാട്ട് വി ആർ ഗോയിങ് ത്രൂ ഈസ് എൻ അൾട്രാ കൺസർവേറ്റീവ് ബാക്ക്ലാഷ് എന്ന് പറയുന്നുണ്ട്. അതിയാഥാസ്ഥിതികതയുടെ ഒരു തിരിച്ചടി, ഒരു തിരിച്ചുവരവ് ആണ് ഇന്ന് നടക്കുന്നത് എന്ന് പറയും. ബെന്യാമിനെ പോലെ തന്നെ നാം ഇവിടെ കാണുന്നത് ഒരു രേഖീയമായ യാന്ത്രികമായ, ബെന്യാമിന്റെ വാക്കുണ്ട് കൗണ്ടിങ് ബീഡ്സ് ഓൺ എ റോസറി എന്ന്, ജപമാലയിലെ കുരുക്കഴിക്കും പോലെ ഒന്നൊന്നായി എണ്ണി എണ്ണി പറയുന്നതല്ല ചരിത്രം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നാരായണ 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 എന്നി, ഞാൻ എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി വിളിക്കുന്ന പോലെ, അത് വേറെ ഏത് പേരും ആയിക്കോട്ടെ എന്ന് വിളിക്കുന്ന പോലെ, ഇന്നിപ്പോ അങ്ങനെ വിളിക്കുന്ന വേറെ ചില പേരുകളാണ് എന്ന് മാത്രം, അങ്ങനെ വിളിക്കുന്ന പോലെ അല്ല, ഓരോന്നോരോന്നായി ചരിത്രത്തിലെ സംഭവങ്ങളെയും വ്യക്തികളെയും എണ്ണി എണ്ണി പറയലല്ല ചരിത്രം. മറിച്ച് നേരത്തെ പറഞ്ഞ ആപത്തിന്റെ നിമിഷത്തിൽ കയ്യെത്തി പിടിക്കുന്ന ഒരു ഓർമ്മയാണ് ചരിത്രം എന്ന് ബെന്യാമിൻ പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ കൂടത്തിലടച്ച് കടലിലെറിഞ്ഞ ദുർഭൂതങ്ങൾ ഓരോന്നായി തിരിച്ചു വരുന്നു എന്ന് പറയുന്നത്. ടു പ്ലേസ് ദ പ്രസന്റ് ഇൻ ടേംസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ടു പ്ലേസ് ദ പാസ്റ്റ്
ഇൻ ദ പ്രസന്റ്. ടി കെ രാമചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞ വാചകമാണ്, എഴുതിയിട്ടില്ല, അത് സത്യസന്ധമായി ടി കെ രാമചന്ദ്രൻ പറഞ്ഞതാണ്. പലപ്പോഴും രാത്രി സമയങ്ങളിലാണ് ടി കെ രാമചന്ദ്രൻ എഴുതാതെ ഓരോന്നും പറയലുണ്ടാവാറ്. ടു പ്ലേസ് ദ പ്രസന്റ് ഇൻ ടേംസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ടു പ്ലേസ് ദ പാസ്റ്റ് ഇൻ ദ പ്രസന്റ്, വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഇന്നലെകളുടെ പരിസരത്തിൽ ഇന്നിനെ കാണാനും ഇന്നിൽ ഇന്നലെകളെ പ്രതിഷ്ഠിക്കാനും കഴിയുമ്പോൾ നമ്മിൽ എന്താണ് ഭൂതകാലത്തിൻ്റെതായി ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമ്മുടെ ഏത് പ്രവൃത്തി ഭൂതകാലത്തിൻ്റെ ആവരണങ്ങളാൽ, ഭൂതകാലത്തിൻ്റെ സംസ്കാരത്താൽ, ഭൂതകാലത്തിൻ്റെ രീതികളാൽ ആവേശിതമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴുമാണ് നമുക്കൊരു ഭാവി എന്നത് സാധ്യമാവുന്നത്. ത്രികാലങ്ങളാണ് അർത്ഥത്തിൽ ഇതിൽ വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ബെന്യാമിനെയും ടി കെ രാമചന്ദ്രനെയും കൂട്ടിയിണക്കുന്ന ഒന്ന്, ഒരു കാര്യവും നിസ്സാരമല്ല എന്ന ബോധ്യമാണ്, ഒരു കാര്യവും നിഷ്കളങ്കവുമല്ല എന്ന ബോധ്യവുമാണ്. ടി കെ കലാവിമർശത്തിന്റെ നോട്ടുകളിൽ ഒരുതിക്കൽ ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എന്നു മുതലാണ് വളിച്ച സാമ്പാറിന് വാസനയായതും മത്സ്യത്തിന് നാറ്റമായതും എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം മാത്രം മതി ഒരു സമുദായത്തിലെ വർഗീയതയുടെ സ്വഭാവം തിരിച്ചറിയാൻ. ആരെല്ലാം അവരവൽക്കരിക്കപ്പെടുന്നു, ആരെല്ലാം പുറത്താക്കപ്പെടുന്നു, ആരെല്ലാം പൗരന്മാരാവാൻ സ്വാഭാവികമായ അവകാശമുണ്ടെന്ന് കരുതപ്പെടുന്നു, ആർക്കൊക്കെ അതില്ലാതെയായി പോകുന്നു എന്നതിൻ്റെ സൂചന ഒരു ചെറിയ നോട്ടത്തിലുണ്ട്, ചെറിയൊരു ഒരു 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 കമന്റിലുണ്ട്. സാമ്പാർ വാസനയാവുകയും മത്സ്യം നാറ്റമാവുകയും ചെയ്യുന്ന ഒരവസ്ഥ. യു കെൻ ബിൽഡ് എൻ എൻറ്റയർ വാട്ട് യു കോൾ സെറ്റ് ഓഫ് വർക്ക്സ് ഓൺ ദറ്റ് വൺ. ഇതാണ് ഇപ്പോൾ ഐ ഡോണ്ട് നോവിൻ്റെ നോട്ടുകളെ കുറിച്ച് പലപ്പോൾ പറയാറുണ്ട്. ഐ ഡോണ്ട് നോ, ചെറിയൊരു ഒരു 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 ഫുഡ് നോട്ട് പോലെ എഴുതി വിടുന്നത് മാത്രം മതി വേറെ വലിയവരാണെങ്കിൽ 10 പുസ്തകം എഴുതാനായിട്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ടി കെ രാമചന്ദ്രനോട് ചെറിയ നോട്ടേ ഉണ്ടാവുള്ളൂ, അത്രയും പറയണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ശേഷം വ്യാഖ്യാതായി പറഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങളാണ് ചെയ്യേണ്ടത്, നമ്മളാണ് ചെയ്യേണ്ടത് എന്ന സൂചനയില്ല. ഇത്തരത്തിലുള്ള ചെറിയ കുറിപ്പുകൾ സംസ്കാരത്തെ ഒരു നിമിഷം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു പ്രയോഗം കൊണ്ട് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്ന, അതിൻ്റെ രാഷ്ട്രീയത തുറന്ന് കാണിക്കുന്ന ഒരു ചെസ് കളിക്കാരൻ്റെ പെട്ടെന്നുള്ള ചെക്ക് വയ്ക്കുന്ന ഒരു രീതി ടി കെ രാമചന്ദ്രനും കാണാം, വാട്ടർ ബെന്യാമിനിലും കാണാം. ഒന്നും ചെറുതല്ല, തീർത്തും ചെറുതല്ല. ചെറുതുകളെ കൂട്ടിയിണക്കുന്ന, ചെറുതുകൾ തമ്മിൽ കൂട്ടിയിണങ്ങിക്കൊണ്ടാണ് വലുതുകൾ ഉണ്ടാകുന്നത് എന്ന ബോധ്യവും, സംസ്കാരത്തിൽ ഒന്നും നിഷ്കളങ്കമല്ല എന്ന ബോധ്യവും അവിടെ പ്രധാനമായി മാറുന്നു. ഈ ഒരു സാഹചര്യം ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം, ബെന്യാമിനെയും ടി കെ രാമചന്ദ്രനെയും എടുത്ത് പറയാൻ കാര്യം ഈ നിലയ്ക്ക് സിദ്ധാന്തത്തിന്റെ അനിവാര്യത സൂചിപ്പിക്കാനാണ്, സൈദ്ധാന്തികമല്ലാതെ ആ അനിവാര്യത സൂചിപ്പിക്കാനായിട്ടായി. എന്താണ് ഇന്നത്തെ ഒരവസ്ഥ എന്ന് ചോദിച്ചാൽ അവസ്ഥകൾ പലതാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ, ഇന്ത്യയിൽ ജീവിക്കുന്നവർ എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് നാം വാൾട്ടർ ബെന്യാമിനെയും ടി കെ രാമചന്ദ്രനെയും അതുപോലെയുള്ള അനേകം ആളുകളെയും നാം എന്തുകൊണ്ട് ഇന്ന് വീണ്ടും ചിന്തിക്കുന്നു? എന്തുകൊണ്ട് ബ്രൂണോ ലാത്വയെയും അല്ലെങ്കിൽ മറ്റ് ചിന്തകർ ആരൊക്കെയാണ് ഇതിനകത്ത് പറയപ്പെടുന്നത്? ലാത്വയുണ്ട്, ഷെക്നറുണ്ട്, ബേർജറുണ്ട്, ബോധ്യുണ്ട്, ബട്ട്ലറുണ്ട്, ഇവരും മറ്റനേകം സൈദ്ധാന്തികരും എന്തുകൊണ്ട് നാം അവരിലേക്ക് തിരിച്ചു പോകുന്നു എന്നൊരു ചോദ്യം. പിന്നെ ആമുഖമായിട്ട് ഒരു കാര്യം പറയട്ടെ, ഇന്ന് പാഠങ്ങൾ ഉയർത്തെണീറ്റ് വരുന്ന കാലമാണ്. അപ്പർ
അപ്രധാനമായി ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാൻ നാം ചിന്തിച്ചിട്ടില്ലാത്ത പാഠങ്ങൾ വീണ്ടും ഉയർത്തെണീറ്റ് വരുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. ഒരുപക്ഷെ 4ാം ക്ലാസ്സിലെ സിവിക്സിന്റെ ഭാഗമായി അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ സിവിക്സ് ക്ലാസിന്റെ ഭാഗമായി പഠിച്ച് തള്ളിക്കളഞ്ഞ ആ ഒരു പാഠം ഇന്ന് നമ്മയെല്ലാം ചൂർന്ന് നിൽക്കുന്ന എബിമാഷ്ടെ ഓഫീസില് അത് ഭംഗിയായി കലണ്ടറിന് മീതെ തൂങ്ങിക്കിടക്കുന്നു. എനിക്കത് വളരെ രസമായിട്ട് തോന്നി. കാരണം നാൾക്കണക്കുകൾക്കപ്പുറം പോകുന്ന ഒന്നാണല്ലോ ഭരണഘടന. ആ പാഠങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു, പഴയ പാഠങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അവയ്ക്ക് പല്ലും നഖവും വയ്ക്കുന്നു, അവ ശക്തി ആർജിക്കുന്നു, അവ വാളിനേക്കാളും തോക്കിനേക്കാളും പ്രതിരോധശേഷി നൽകുന്നു. അക്രമശേഷിയല്ല, പ്രതിരോധശേഷി നൽകുന്നു. അതിസുന്ദരനായ ഒരുവൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അയാളുടെ ഏറ്റവും ഭംഗിയേറിയ ആവരണമായി ഉടയാടയായി ഭരണഘടന കയ്യിലേക്കുന്നു. ഞാൻ ആരെയാ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ നിലയ്ക്ക് പഴയ പാഠങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാലമാണ് ഇത്. അതിന് കാരണം പഴയ പാഠങ്ങളിൽ നിന്നും പഴയതായതുകൊണ്ടല്ല, പുതിയ കാലത്തിന് വേണ്ട രീതിയിലുള്ള ചിന്തകൾ, പ്രതിരോധ ചിന്തകൾ, കടന്നുകയറ്റത്തിന്റെ ചിന്തകൾ കരിപ്പിടിപ്പിക്കുക എന്നത് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട്. അത്തരം കരിപ്പിടിപ്പിക്കലുകളിൽ ഒന്നുമേ നമുക്ക് ബാഹ്യമല്ല, ഒന്നുമേ നമുക്ക് ഫോറിൻ അല്ല, വിദേശമല്ല, ഒന്നും നമുക്ക് അന്യമായതല്ല. ഗാന്ധിയാണെങ്കിലും അംബേദ്കർ ആണെങ്കിലും ക്രിസ്തുവാണെങ്കിലും ബുദ്ധനാണെങ്കിലും നാരായണ ഗുരുവാണെങ്കിലും ബൈബിളാണെങ്കിലും ആരാണെങ്കിലും എന്താണെങ്കിലും, ഞാൻ എക്ലക്ടിസിസത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇറ്റ്സ് നോട്ട് എക്ലക്ടിസിസം, അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും ചേർത്ത് വെക്കുക എന്നല്ല പറയുന്നത്. ഇവിടെ എക്ലക്ടിക് അല്ലാതെ ആവുന്നതിന് കാരണം വ്യക്തമായും നമുക്ക് നമ്മെ സംബന്ധിക്കുന്ന, നമ്മുടെ അവസ്ഥയെ സംബന്ധിക്കുന്ന, നാം പെട്ടിരിക്കുന്ന അഗാധമായ ഗർത്തത്തിന്റെ സ്വഭാവത്തെ സംബന്ധിക്കുന്ന ബോധത്തിൽ നിന്നാണ് നാം ഈ ചുറ്റുമുള്ള നോട്ടം നോക്കുന്നത്. കേസരി ഉപയോഗിച്ചിട്ടുണ്ട്, ചുറ്റും നോക്കി പ്രസ്ഥാനം. നമ്മളെന്നൊരു ചുറ്റും നോക്കി പ്രസ്ഥാനം തന്നെ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടി വരുന്നത്. ചുറ്റും നോക്കുകയാണ് നമ്മൾ. എവിടെയാണ് നമുക്ക് വേണ്ടിയതായി എഴുതപ്പെട്ട് എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുക തന്നെയാണ്. നമുക്ക് എവിടെ നിന്നാണ് കയ്യെത്തി പിടിക്കാൻ പറ്റാവുന്ന ഒന്നുള്ളത് എന്ന് നമ്മൾ നോക്കുക. അതിലൊന്നും നമുക്ക് അന്യമല്ല. എന്താണ് ഇതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ കേവലം 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, മുമ്പ് എന്നത്തേക്കാൾ കൂടുതലായി അധികാരം എന്നത് ഏറ്റവും ആസുരമായി മാറിക്കഴിഞ്ഞ ഒരു കാലമാണ് ഇത്. ജീവിതത്തിന്റെ ഓരോ സുഷിരത്തിലേക്കും ഓരോ അണുവിലേക്കും ഓരോ ഇടയിലേക്കും പ്രവേശിച്ചുകൊണ്ട് സ്വകാര്യം, പൊതു എന്ന് പറയുന്ന എല്ലാ വിഭജനങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് നാം എന്ത് ചെയ്യുന്നതും എവിടെ പോകുന്നതും ആരുമായി കാണുന്നതും ആരുമായി സംസാരിക്കുന്നതും മുഴുവനും സർവൈലൻസിന്റെ പാത്രമാക്കിക്കൊണ്ട് എന്ന് വേണമെങ്കിലും നമ്മെ കുറ്റവാളിയാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അധികാരത്തിന്റെ ടെന്റക്കിൾസ്, ഒക്ടോപ്പസിന്റെ ടെന്റക്കിൾസ് പോലെ, ദ ടെന്റക്കിൾസ് ഓഫ് പവർ ഇസ് സ്പ്രെഡിംഗ് ആസ് നെവർ ബിഫോർ. ഏറ്റവും ആസുരമായ രീതിയിൽ മാറിക്കഴിഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നിവിടെ ഇരിക്കുന്ന ഈ വ്യക്തി 3 കൊല്ലങ്ങൾക്ക് ശേഷം ഇന്നിവിടെ ഇരുന്നിരുന്നു എന്നും ഇത്തരം ഒരു ദേശവിരുദ്ധന്റെ പ്രസംഗം കേട്ടിരുന്നു എന്നും കണ്ടെത്തി
അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന അവസ്ഥയുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. Example, it has reached such minute levels. അത്ര വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അധികാരം എന്ന് പറയുന്നത്. അപ്പൊ ഡേറ്റയെ കുറിച്ച് റഫീഖ് പറഞ്ഞു. ഇത് ആൾക്കാർ ചോദിക്കുന്നത് ആരെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നു, ആരും നോക്കില്ല, ആരും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ചെയ്യുന്നതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുകയും ആവശ്യം വരുമ്പോൾ അതെല്ലാം അവിടെ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എം വി നാരായണൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ആരും നോക്കുന്നു, എം വി നാരായണനെ നോക്കുന്നുണ്ടാവും, എന്തായാലും സുൽപീളയിടത്തിനോളം നോക്കുന്നുണ്ടാവില്ല. അപ്പോ പക്ഷെ നോക്കുന്നു എന്ന ഒരവസ്ഥ അല്ല, പക്ഷെ നോക്കേണ്ടി വരുമ്പോൾ നോക്കേണ്ടതായ എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇതാണ് അധികാരത്തിന്റെ ആസുരത, അതിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത്. പണ്ട് നമ്മള് ദൈവത്തെ കുറിച്ചാണ് സർവവ്യാപി ഉണ്ണിപ്രസന്റ്. അധികാരം സർവവ്യാപിയായി കഴിഞ്ഞിരിക്കുന്നു എല്ലാത്തിലും. രണ്ടാമത്തത്, മുമ്പന്ധത്തെക്കാളേറെ ഭരണകൂടങ്ങൾ സ്റ്റേറ്റ് മൃഗീയവും ശക്തവുമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു 50 വർഷങ്ങൾക്ക് മുൻപ് എന്തിനാണ് ഒരു 40 വർഷം മുമ്പ് വരെ ഒരു സ്റ്റേറ്റിനെ ഓവർത്രോ ചെയ്യുക ത്രൂ പോപ്പുലർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്വപ്നത്തിലെ സാധ്യത ആയിട്ടെങ്കിലും പരിഗണിക്കാൻ നമുക്ക് പറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് തീർത്തും അസാധ്യമായി മാറ്റിക്കൊണ്ടുള്ള സ്റ്റേറ്റിന്റെ ശക്തി എന്നത് ഭരണകൂടത്തിന്റെ കരുത്ത് എന്നത് ആ രീതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അതിനോടൊപ്പം നിൽക്കുന്ന രീതിയിൽ സ്റ്റേറ്റ് ഏറ്റവും ക്രൂരവും മനുഷ്യത്വഹീനവുമായി മാറുന്ന ഒരവസ്ഥ. 60 വയസ്സുകളോടടുക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എന്നെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം എന്നത് ഉടനീളം ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ അവലംബമായി നാം പരിഗണിച്ചു പോന്നിരുന്ന പലതും ഇന്ന് തീർത്തും അസാധ്യമായി മാറുന്നു എന്നതാണ്. തുറന്ന് ഒരിക്കലൊരു കാര്യം പറയാനുള്ള അവസ്ഥ, തുറന്ന് അഭിപ്രായ വ്യത്യാസം പറയാനുള്ള സാധ്യത, ഒരു കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറിയിൽ തെറ്റായിക്കൊള്ളട്ടെ ശരിയായിക്കൊള്ളട്ടെ നിങ്ങളുടെ വിശ്വാസം എന്ത് എന്ന് പറയാനുള്ള സാധ്യത, ഇത് എന്റെയൊക്കെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒരു നിലയ്ക്ക് കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ആരംഭിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. സ്വന്തം മാതാപിതാക്കളെ ഏറ്റവും ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ അവരോട് എതിർത്ത് പറയുന്നതിൽ അഭിനയിച്ചിട്ടുള്ള ഒരു 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 തലമുറ ഇതിനെ എതിർപ്പ് പോയിട്ട് അലോചിച്ചു. പക്ഷെ എതിർക്കാൻ മാത്രമുള്ള വേറെ ജന്മങ്ങളുണ്ട്, അത് പോട്ടെ, അത് മാറ്റി നിൽക്കും, അത് അത് എതിർത്തല്ല, അത് മറ്റൊരു രീതിയിലുള്ള സംഗതി. അത്തരത്തിലുള്ള ശക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥ, ആ ഭരണകൂടത്തിന്റെ സ്വഭാവം എന്നത് ഭരണകൂടത്തിൽ മാത്രം പരിമിതപ്പെടാതെ ഭരണകൂടത്തിന്റെ തന്ത്രങ്ങളും ഭരണകൂടത്തിന്റെ രീതികളും മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്ത് വിഭജിച്ചു കൊടുത്തുകൊണ്ട് മുന്നോക്കം പോകുന്ന ഒരു പ്രക്രിയയും. ഇഫ് അറ്റ് എൻ ഏർലിയർ പോയിന്റ് ഓഫ് ടൈം ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു ടു ഐഡന്റിഫൈ ദാറ്റ് ദിസ് ഇസ് ദ സ്റ്റേറ്റ്, ഇതാണ് സ്റ്റേറ്റിന്റെ ആളുകൾ, ഇത് സ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ പുറകിൽ വന്ന് തോക്കുമായി പിടിച്ചു നിൽക്കുന്നവൻ സ്റ്റേറ്റിന്റെ ആളായിരിക്കാം. വിജിലാന്റെ എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിക്കുന്നത്. They are informal state machineries. അനൗപചാരികമായ ഭരണകൂട യന്ത്രങ്ങൾ തന്നെയാണ്. ജാമിയയിലും ഷൈൻബാഗിലും മറ്റും തോക്കുമായിട്ട് ഇന്നലെ രാത്രി വീണ്ടും ജാമിയയിലും ഒക്കെ തോക്കുമായിട്ട് എത്തുന്നവർ അത് വിജിലാന്റെ സംഘങ്ങളൊന്നുമല്ല, സ്റ്റേറ്റിന്റെ ഇമ്പ്രിമാത്തോറോടുകൂടി തന്നെ അവർ പറയുന്നതനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന അനൗപചാരികമായ ഭരണകൂട തന്ത്രം യന്ത്രങ്ങൾ തന്നെയാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്,
അതിലേറെ പ്രധാനമായ ഒന്നാണ്. പലപ്പോഴും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ സ്ഥിരമായി കാണുന്ന ഒന്നാണ് ഈ ഭരണത്തിലിരിക്കുന്നവരുടെയും അവരുടെ കൂട്ടാളികളുടെയും ബുദ്ധിശൂന്യത. അത്ഭുതപ്പെടുത്തുന്ന ബുദ്ധിശൂന്യതയാണ്, സത്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും അതിനെ, നമ്മളെല്ലാവരും, ഞാൻ ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറയാം, നമ്മളെല്ലാവരും അതിനെ പരിഹസിക്കുകയും ഒരു വാക്കിൽ ട്രോൾ ചെയ്യുക, അല്ലേ, ട്രോൾ ചെയ്യുക മുതലായ സംഗതികൾ ചെയ്യുന്നു. ഞാനതിന് ഡൺസിഫിക്കേഷൻ എന്നാണ് വിളിക്കുക, ഡൺസ് വിഡ്ഢിവൽക്കരണമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് ഇസ് എ ഡെലിബറേറ്റ് ഡൺസിഫിക്കേഷൻ എന്ന കാര്യം നാം മറക്കരുത്. ഇവരെല്ലാവരും പരിപൂർണമായി വിഡ്ഢികളാണ് എന്നും ഇവർ വിവരക്കേടുകൊണ്ട് മാത്രമാണ് ഇത് മുഴുവൻ, വിവരക്കേടുള്ളവരില്ലാന്നല്ലാട്ടോ പറഞ്ഞു അവർ നിൽക്കട്ടെ, പക്ഷെ വിവരക്കേടുകൾ ഉള്ളവർ കൊണ്ട് മാത്രം ഇത് പറയുന്നതാണ് എന്ന തെറ്റിദ്ധാരണ പെടുകയാണെങ്കിൽ നമുക്ക് തെറ്റാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഡെലിബറേറ്റ് ഡൺസിഫിക്കേഷൻ. വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് അറിവോടുകൂടി കൃത്യമായ ലക്ഷ്യത്തോടുകൂടി തന്നെ മനുഷ്യരുടെ ശ്രദ്ധയെ മാറ്റുവാനും എല്ലാം ഈ ദേശത്തും ഈ ലോകത്തും നടക്കുന്ന സകല സംഗതികളെയും വളരെ വളരെ ശുഷ്കമായ ലളിതമായ യുക്തികളിലേക്ക് ചെറുതാക്കി എടുക്കലുമാണ് ഇതിനകത്ത് നടക്കുന്നത്. ടി കെ രാമചന്ദ്രന്റെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ, ഒരു ചെറുതും ചെറുതല്ല എന്ന് ടി കെ മനസ്സിലാക്കിയിരുന്നു. ആ ഒരു ബോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇന്നാണ്, ഒരു ചെറുതും ചെറുതല്ല, ഏത് ചെറുതാക്കലിലും ഉണ്ട് ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ബുദ്ധിശൂന്യം എന്ന തോന്നൽ ഉളവാക്കുന്നതിലൂടെ ലളിതോക്തികൾക്ക് പകരം, ലളിതോക്തികൾക്ക് മുകളിൽ ലളിതോക്തികൾ കൂമ്പാരം കൂട്ടുന്നതിലൂടെ, ലളിതവാക്യങ്ങളിലൂടെ പൂർണ്ണമായി ഈ ലോകത്തെ മുഴുവൻ വിശദീകരിക്കാമെന്ന് പറയുന്നതിൻ്റെ, ഈ പറയുന്നതിലൂടെ അതിൻ്റെയൊക്കെ മറുപുറം എന്ന നിലയ്ക്ക് നിൽക്കുന്നത് വളരെ കൃത്യമായ ഒരു ബുദ്ധി വിരുദ്ധ രാഷ്ട്രീയമാണ്. ഇറ്റ് ഈസ് എൻ ആൻറ്റി, നോട്ട് ജസ്റ്റ് ഇന്റലക്ച്വൽ, ഇറ്റ്സ് എൻ ആൻറ്റി ഇന്റലിജന്റ്, ദ പൊളിറ്റിക്സ് ഓഫ് ആൻറ്റി ഇന്റലിജൻസ്. ബുദ്ധി വിരുദ്ധതയുടെ രാഷ്ട്രീയം തന്നെയാണ്. ബുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രം ജയിലിലടയ്ക്കപ്പെടാവുന്ന, ബുദ്ധിയുടെ ചെറിയ സൂചനകളെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗുപ്തമാക്കി വയ്ക്കുവാൻ ശ്രമിക്കുന്ന, അതിനെ മൂടി വയ്ക്കുവാൻ ശ്രമിക്കേണ്ട ഒരു കാലത്തിലേക്കാണ് നാം പോകുന്നത്. യൂണിവേഴ്സിറ്റികളിലും പാഠ്യപദ്ധതികളിലും സ്കൂളുകളിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായി കൃത്യമായ പദ്ധതി പ്രകാരം തന്നെ ജ്ഞാന വ്യവസ്ഥകൾ എന്ന് പറയുന്നതിനെ താറുമാറാക്കാനും നശിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നമ്മൾ അപ്പോൾ എന്താ പറഞ്ഞാൽ, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ വിമൻ സ്റ്റഡീസ് നിർത്തലാക്കി. ഒരു ഉദാഹരണം പറയാം, വിമൻ സ്റ്റഡീസ് നിർത്തലാക്കി. തീർച്ചയായിട്ടും വിമൻ സ്റ്റഡീസ് നിർത്തലാക്കി അതിനെ എതിർക്കേണ്ടതാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് വിമൻ സ്റ്റഡീസ് നിർത്തലാക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഉണ്ടാവുന്ന വേറെ ചില ഏരിയ സ്റ്റഡീസ് നിർത്തലാക്കി. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേ ദളിത് സ്കോളേഴ്സിനുള്ള സ്കോളർഷിപ്പ് അങ്ങനെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ദളിത് സ്കോളേഴ്സിന്റെ പി എച്ച് ഡിക്ക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ദളിത് സ്കോളേഴ്സിന് കൊടുത്തിരുന്ന ഫണ്ടിന്റെ ഒരു വലിയ വിഭാഗം എടുത്ത് ഭീമാകാരമായ ഒരു കെട്ടിടം അംബേദ്കറുടെ പേരിൽ ഡൽഹിയിൽ പണിയുന്നു. കെട്ടിടം ചിന്തിക്കില്ലല്ലോ, മനുഷ്യരല്ലേ ചിന്തിക്കുള്ളൂ. അപ്പൊ മനുഷ്യർക്ക് പൈസ കൊടുക്കാതെ കെട്ടിടം പണിത പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. ആ കെട്ടിടം പണിയുന്നതിന്റെ ഭാഗമായി അനവധി ആളുകൾക്ക് വേറെ ലാഭങ്ങളും പിന്നീടുള്ള ലാഭങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ദിസ് ഈസ് എ വെരി ഡെലിബറേറ്റ് ക്ലിയർലി പ്ലാൻഡ് ഔട്ട് പ്രോസസ്. ഈ മൂന്ന് കാര്യങ്ങൾ ആണ് ഒരു പക്ഷേ, ഞാൻ ഫാസിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, ഞാൻ ഇതാണ് ഇതിന്റെ സ്വഭാവം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്. പക്ഷേ ഒരു പ്രത്യേകത കൂടി ഇതിൽ പറയട്ടെ, ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. വളരെ ശക്തമായ ഒരു ഭാഷ്യം, വളരെ ശക്തമായൊരു രൂപം ഇന്ത്യയിൽ ഇതിൻ്റെ കാണുമ്പോൾ തന്നെ
ടർക്കിയിലും അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ചെറുതായി ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നാസി ജർമ്മനി വരെ ഒന്ന് പോകണ്ട, യുഗോസ്ലാവിയ കഷ്ണം കഷ്ണമാക്കിയ ഘട്ടത്തിൽ അൽബേനിയക്കാരെ, ലക്ഷക്കണക്കിനായിട്ടുള്ള അൽബേനിയക്കാരെ തുരത്തുകയും കൊന്നൊടുക്കുകയും ചെയ്ത സെർബിയൻ നേതാവ് മിലോസെവിച്ചിന്റെ കഥ മാത്രം ആലോചിച്ചാൽ മതി. സിനോഫോബിയ എന്ന് വിളിക്കുന്നു അത് യൂറോപ്യൻ വർഗീയതയെ മറ്റൊരു നിലയ്ക്ക്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ ഒരു വലതുപക്ഷവൽക്കരണം എന്നത് കൃത്യമായി ആന്റി ഹ്യൂമനായി നിൽക്കുന്ന, മനുഷ്യവിരുദ്ധമായി നിൽക്കുന്ന ഈ ഒരു വലതുപക്ഷവൽക്കരണം എന്നത് ഒരാഗോളതലത്തിൽ തന്നെ നടക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന ചോദ്യം ട്രോളുകളിലൂടെയല്ല, പരിഹാസത്തിലൂടെയുമല്ല, പരിഹാസം ആവശ്യമായിരിക്കാം, പക്ഷെ ഗൗരവമായി അതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ ഇന്നലെകളെയും ഇന്നിനെയും നാളെയും ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള സിദ്ധാന്തങ്ങളിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ആ സിദ്ധാന്തം ഒരുപക്ഷെ ഇന്നുള്ള വലിയൊരു മുന്നേറ്റത്തിന് വഴിവെച്ചേക്കില്ല, ശരിയായിരിക്കാം. അവിടെയാണ് ബെന്യാമിന്റെയും ടി കെ രാമചന്ദ്രന്റെയും ഒക്കെ ഏറ്റവും ഒടുവിലത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത് പ്രധാനമായി മാറുന്നത്. പേഷ്യൻസ് ഈസ് എ പൊളിറ്റിക്കൽ വെർച്യു, അത് വലിയ ഒരു രാഷ്ട്രീയ മൂല്യമാണ്, നൈതികതയുള്ളൊരു മൂല്യം. അവിടെയാണ് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വിശ്വാസം എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമായിട്ട് മാറുന്നത്. വിശ്വസിക്കാതെ, ഒട്ടും വിശ്വസിക്കാൻ രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് സുഹൃത്തുക്കളെ നാം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. എല്ലാ തരത്തിലുള്ള സാധ്യതകളും ആശകളും നഷ്ടപ്പെടുന്ന ഒരു നിമിഷത്തിലാണ് നാം ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത്. അത്തരമൊരു വിശ്വാസത്തിന്, അത്തരമൊരു ശുഭാപ്തി വിശ്വാസത്തിന്, ഒരു അതിജീവനത്തിന് സിദ്ധാന്തം അനിവാര്യമാണ്. നാം സിദ്ധാന്തം ശ്വസിക്കുക തന്നെ വേണ്ടി വരും. നന്ദി.